മാവേലി എക്സ്പ്രസ്സിൽ കയറിയ ഒരു യാത്രക്കാരനെ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ച് ചവിട്ടുന്ന ഒരു രംഗം ഇന്ന് ഏഷ്യാനെറ്റിൻ്റെ അകത്ത് അവരുടെ വാർത്തക്കിടയിൽ കണ്ടു. പോലീസ് നമ്മൾ വളരെയധികം മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാണ് കേരളത്തിലുള്ളവർ. ശക്തമായ നടപടിയെടുക്കണം പലർക്കും എതിരായിട്ടും നമ്മൾ പറയുമ്പം തന്നെ മനുഷ്യത്വപരമായ ഒരു സമീപനം ഉണ്ടാകണം. അതുപോലെ തന്നെ പോലീസ് കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കണം. ഒരു പാവപ്പെട്ട ആൾ അവിടിനകത്ത് ഒരു സ്ലീപ്പർ ക്ലാസ്സിൽ വന്ന് കയറി അയാൾ ഒരു ലുങ്കി ഉടുത്ത് ഒരു ബനിയനും ഇട്ട മനുഷ്യനാണ്. പക്ഷേ ടിക്കറ്റ് ഉണ്ടോ എന്ന് പറയുന്നു. അയാൾ ജനറൽ കമ്പാർട്ട്മെൻറ്റിലുള്ള ടിക്കറ്റ് അയാളുടെ കൈവശമുണ്ട്. പക്ഷേ അവിടെ കയറിയ ആ അഡീഷണൽ SI റെയിൽവേ SI ആ മനുഷ്യനെ ആ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിനകത്ത് വെച്ച് ചവിട്ടുന്ന രംഗമുണ്ട്. മനുഷ്യനാണ് അത്. അയാൾ നിസ്സഹായനായി അയാളെ തറയിൽ കിടക്കുന്നു. അയാളുടെ പള്ളയ്ക്ക് ചവിട്ടുന്ന രംഗം അല്ലെങ്കിൽ ചവിട്ടി അങ്ങോട്ട് മറിക്കുന്ന രംഗം നമ്മൾ കാണുകയാണ്. പോലീസിനെ പറ്റി നമ്മളെല്ലാവരും ആക്ഷേപം പറയുന്നതിൽ എന്താണ് തെറ്റ്? വളരെയധികം മര്യാദയോടെ പോലീസ് പെരുമാറാൻ പഠിക്കണം. ഈ ഒരു മൃദു സമീപനം തന്നെ വേണം എല്ലാവരോടും. പക്ഷേ ക്രിമിനൽസിൻ്റെ അടുത്തും ഗുണ്ടകളുടെ അടുത്തും കാണിക്കേണ്ടത് പൊതിങ്ങനെ അടുത്ത് കാണിക്കാൻ പാടില്ല. വളരെയധികം ശോചനീയമായ അവസ്ഥയിൽ ആ മനുഷ്യൻ തറയിൽ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ചവിട്ടി മറിക്കുന്നതും കണ്ടു. ഒരു യാത്രക്കാരൻ അത് റെക്കോർഡ് ചെയ്തു. ആ യാത്രക്കാരൻ്റെ പേര് വെളിപ്പെടുത്തരുത്, നമ്പർ വെളിപ്പെടുത്തരുത് എന്ന് ഏഷ്യാനെറ്റിൽ പറഞ്ഞതിന് ശേഷമാണ് ഏഷ്യാനെറ്റിന് ആ ദൃശ്യങ്ങൾ കൊടുത്തത്. നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചു പോയി. യൂണിഫോം ഇട്ട് ആരോഗ്യമുള്ള ഒരാൾ, വളരെ ആരോഗ്യം കുറഞ്ഞ ഒരു പാവപ്പെട്ടവനെ ചവിട്ടുന്ന രംഗം. നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒന്ന് പോയി നോക്കിക്കേ. ഞാനൊക്കെ ഒത്തിരി യാത്ര ചെയ്ത ആളാണ്. 90% അവിടെ ഉള്ളൊരു ബീഹാർ ഒറീസ ടിക്കറ്റ് എടുക്കില്ല. അത് ഇന്ത്യൻ റെയിൽവേ അങ്ങനെയാണ്. അവർ പ്രതീക്ഷിക്കുന്നു അത് തന്നെ. ആരും ടിക്കറ്റ് എടുക്കാൻ, കൃഷിക്കാരും അവരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റിലും കയറും, അവിടെ ഇരിക്കും, അവിടെ തറയിലിരിക്കും. അവിടെ TTRഉം ഇല്ല, ഒരു പോലീസും ഇല്ല. കേരളത്തിൽ മാത്രമാണ് കൃത്യമായിട്ട് ഈ റെയിൽവേ ബോഗിക്കുള്ളിൽ ആൾക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും എല്ലാം കൃത്യം. പക്ഷേ നോർത്ത് ഇന്ത്യയിലോട്ട് പോയാൽ ഇതൊന്നുമില്ല, അന്നുമില്ല, ഇന്നുമില്ല. ഒരാൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പ്ലാറ്റ്ഫോമിൽ, അല്ലെങ്കിൽ അയാൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെയോ അല്ലെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയാലോ, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ വന്നെങ്കിൽ അയാളെ പതുക്കെ മാറ്റണം. അയാളെ ചവിട്ടുകയല്ലേ വേണ്ടേ, അയാളെ പറഞ്ഞു മാറ്റണം. അത് വേറെ അയാൾ പറ്റുന്ന കമ്പാർട്ട്മെൻറ്റിലോട്ട് കൊണ്ടുപോയി വിടണം അയാളെ. പ്രത്യേകിച്ച് ഈ ടിക്കറ്റ് പരിശോധന നടത്തിയത് പോലീസ് ഓഫീസേഴ്സാണ്. TTRൻ്റെ ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് അവർ ബുക്ക് ചെയ്ത സീറ്റിൽ വേറൊരാൾ കയറി മാറാതിരുന്ന് കഴിഞ്ഞാൽ പോലീസിന് മാറ്റിയേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്നത് അങ്ങനെ അല്ല. അയാളുടെ ഒരു ടിക്കറ്റുണ്ട്, ആ മനുഷ്യനെ ചവിട്ടേണ്ട ഒരു ആവശ്യമില്ല. അയാൾ അവിടെ നിങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി നടപടി എടുക്കുക. ആ മനുഷ്യനെ ചവിട്ടുന്നത് ശരിയല്ല. പക്ഷേ ചവിട്ട് കിട്ടേണ്ട ആൾക്കാർ കേരളത്തിലുണ്ട്. 100 ഗുണ്ടകൾ നടക്കുകയാണ്. അവരുടെ പുറത്തൊന്നും അവർ കയറില്ല, ഈ പാവപ്പെട്ട ആളുടെ പുറത്ത് കയറുന്നു. ഇപ്പം തന്നെ നമുക്കറിയാം, വിഴിഞ്ഞത്തുണ്ടായ ഒരു വിദേശ പൗരൻ്റെ കയ്യിലെ 3 ലിക്കർ, 4 ലിക്കർ അത് ബീവറേജ് കോർപ്പറേഷൻ തന്നെ വാങ്ങിച്ചാണ്. അതുമായിട്ട് വന്നപ്പം ആ അതിൻ്റെ ബില്ലില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാം ആ ദൃശ്യം കണ്ടു. പോലീസിന് വളരെ മോശമായ ഒരു ചിത്രമാണ് അതിനകത്ത് നമ്മൾ കാണുന്നത്. 3 ലിറ്റർ വരെ ഒരു പൗരനെ കൈവശം വെക്കാം, ബില്ലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി. അത് പ്രത്യേകിച്ച് വാറ്റുചാരായോ അല്ല, അല്ലെങ്കിൽ കൃത്രിമമായ വിദേശ മദ്യമോ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൈവശം വെക്കാം. അത് സർക്കാരിൻ്റെ ബീവറേജ് കോർപ്പറേഷനിൽ നിന്ന് ആണോ വാങ്ങിച്ചില്ലോ എന്ന് കൃത്യം അറിയാമല്ലോ നമുക്ക്. അതിനകത്ത് ഹോളോഗ്രാം ഉണ്ടല്ലോ, ആ കുപ്പിയെ കാണുന്നുണ്ട് ദൃശ്യത്തിൽ. ഹോളോഗ്രാം ഉണ്ട്, സർക്കാരിൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അതിന് ആ സെക്യൂരിറ്റി നമ്പറുകൂടി ഉണ്ട് അതിൽ. ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോരെ അവിടെ നിന്ന് വാങ്ങി. ഇനി അങ്ങനെ ഒരു വലിയ കൃത്യം നോക്കുന്ന ഒരു സബ് ഇൻസ്പെക്ടർ ആണെങ്കിൽ അത് അവിടെ നിന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. ആ ഏതെങ്കിലും ഒരു അറിയാവുന്ന നമ്പറിൽ, ബീവറേജ് കോർപ്പറേഷനിൽ, എവിടെ കേരളത്തിൽ വിളിച്ചാലും ശരി, ഈ ബാച്ച് നമ്പരും ഈ ഹോളോഗ്രാമും ഇതിൻ്റെ സെക്യൂരിറ്റി നമ്പരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇഷ്യൂ ചെയ്തതാണോ ഇല്ലെന്ന് അപ്പോൾ അറിയാം. അതിനെപ്പറ്റിയുള്ള വിവരം ആ അഡീഷണൽ SIക്ക് ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്.
രണ്ട് കുപ്പി അയാൾ ആ വിദേശി ഒഴിച്ച് കളയുന്നത് നമ്മൾ കണ്ടു. ഒരു കുപ്പി വെച്ചിട്ടു, അതിന് ശേഷം പോയി ബില്ലുമായിട്ട് വന്നു, അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ പോലീസിൻ്റെ ഈ പ്രവൃത്തി ന്യായീകരിക്കാൻ പറ്റില്ല. മൂന്ന് കുപ്പി നമുക്ക് കൈവശം വെക്കാം, 3 ലിറ്റർ കൈവശം വെക്കാം, പ്രത്യേകിച്ച് അത് സർക്കാരിൻ്റെ ബീവറേജ് കോർപ്പറേഷൻ അത് കാണുമ്പോഴും തന്നെ അറിയാം, അതേ തന്നെ കാണുന്നുണ്ട്, അതിൻ്റെ ഹോളോഗ്രാമൊക്കെ അതേ കാണുന്നുണ്ട്. അവിടെ പോലീസിന് തെറ്റുപറ്റിപ്പോയി. ആ വിദേശി ഏതായാലും വളരെ വൈദഗ്ധ്യമായിട്ട് പറഞ്ഞു, ചാരായം കളഞ്ഞേക്കാം, അല്ലെങ്കിൽ 4 ലിക്കർ അങ്ങേൽ ആ പാലത്തിൻ്റെ അവിടുന്ന് താഴോട്ട് ഒഴിച്ച് കളഞ്ഞിട്ട് ആ കുപ്പി അവിടെ ഇട്ടില്ല, കുപ്പി വലിച്ചെറിഞ്ഞില്ല. അത് നമുക്ക് പരിസരം മലിനപ്പെടുത്തുമില്ല, പ്ലാസ്റ്റിക് ഇടാൻ പാടില്ലല്ലോ, നമ്മളെക്കാട്ടിലും കൂടുതൽ അയാൾക്ക് ബോധമുണ്ട്. ആ രണ്ട് കുപ്പിയും പുള്ളിയുടെ ബാഗിനകത്ത് തന്നെ വെച്ചു, കാലിക്കുപ്പി. ഇത് നമ്മൾ കണ്ടു പഠിക്കണം. അത് പോലീസിൻ്റെ ഒരു കൊട്ട് കൊടുത്തതാണ് അത്. അപ്പോൾ അത് പ്രകൃതി സ്നേഹിയാണ്. അത് ന്യായീകരിക്കാൻ പോകുന്നത് ശരിയല്ല, നമ്മളത് ന്യായീകരിക്കരുത്. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ രാജ്യമായിട്ട് പറയുന്ന ഗോഡ്സ് ഓൺ കൺട്രിയാണ് നമ്മൾ. നമ്മുടെ നല്ലൊരു വരുമാനം ഫോറിൻ വിദേശികൾ വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ ടൂറിസ്റ്റ് വന്നെങ്കിലേ ഉണ്ടാവുള്ളൂ. ഏട്ടാ 20 കോടി 25 കോടിയോ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എല്ലാ വർഷവും ചെലവാക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു മര്യാദ എങ്കിലും പോലീസ് കാണിക്കണമായിരുന്നു. അയാൾ ഒരു കൃത്രിമമായ അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കേറ്റഡായ ഒരു സാധനമല്ല അത്. അത് കൃത്യം സർക്കാരിൻ്റെ ഇത് വാങ്ങിച്ചാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ബോധ്യം വരും. അപ്പം പോലീസ് ഇനി വളരെയധികം മാറേണ്ടിയിരിക്കുന്നു. കർക്കശമായ നിലപാട് എടുക്കേണ്ടടുത്ത് എടുക്കാൻ പഠിക്കണം. അതിനുള്ള നിയമ സംവിധാനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അത് പോലീസിന് ആ കർക്കശ നിലപാടെടുത്താൽ അത് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംരക്ഷണവും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലൊക്കെ നന്നിട്ട് കിടപ്പുണ്ട്. വളരെ അധികം പോലീസ് ഇനി മാറേണ്ടിയിരിക്കുന്നു കേരളത്തിൽ. വളരെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കണം. ചീത്ത വാക്ക് പറയരുത്. ആൾക്കാരെ നന്നായിട്ട് സ്വീകരിച്ച് പോലീസ് സ്റ്റേഷൻ ചേർച്ച് അവരെ പരാതി കേൾക്കുക. ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന പോലീസ് ഇപ്പം ആഴ്ച നടന്ന് അവിടെ ഇവിടെയൊക്കെ വീട് വെച്ച് കൊടുക്കുക അല്ല അവരുടെ ജോലി. അതിനൊക്കെ ഇഷ്ടംപോലെ ഗവൺമെൻറ് ഏജൻസിയും ഗവൺമെൻറ്റും പൊതുപ്രവർത്തകരും അതുപോലെയുള്ള ചില അസോസിയേഷൻകാരൊക്കെ കേരളം മുഴുവനുണ്ട്. അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പൈസ കൂടുതലുണ്ടെങ്കിൽ ആ പണം നിങ്ങൾക്ക് ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകൾ കൊടുക്കുക. നിങ്ങളതിനു വേണ്ടി സമയം ചെലവെടുത്തണ്ട. കാരണം നിങ്ങളുടെ സമയം 24 മണിക്കൂർ പൊതുജനങ്ങൾക്ക് തികയാതിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനം, അപ്പം ജോലി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ജോലിയെപ്പറ്റി ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ മയമുള്ള പോലീസായിരിക്കണം. കുറച്ചുകൂടെ വിവരത്തോടു കൂടി പോകണം. കുറച്ചുകൂടെ വിദ്യാഭ്യാസം പോലീസിന് വേണം. അത് DGP ഉൾപ്പെടെയുള്ളവർക്ക് ഇവർക്ക് ട്രെയിനിങ് ഒക്കെ കൊള്ളാം, പക്ഷേ ആവശ്യമായ നിയമ അവബോധം അവർക്കില്ല. ഓരോ സിറ്റുവേഷനിലും, നൈരന്തിന സിറ്റുവേഷനിൽ എങ്ങനെയാണ് പോലീസ് പ്രവർത്തിക്കുന്നതിനെ പറ്റി കാര്യമായ വിവരം ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ആ ട്രെയിനിനകത്ത് യാത്ര ചെയ്യുന്നത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടമുള്ള നമ്മുടെ ഇന്ത്യയിലെ പൊതു അവസ്ഥ മനസ്സിലാക്കണം. എത്രയോ പാവങ്ങൾ ഇപ്പോഴും ഉണ്ട് നമുക്ക്. നമ്മുടെ കേരളത്തിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ മറ്റുള്ള സ്റ്റേറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ വ്യത്യസ്തമായ ജീവിത രീതികളും ലക്ഷുറിയും അതുപോലെ സാമ്പത്തികവും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർ, ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ, അവരുടെ അവസ്ഥ നമ്മൾ കാണണം. അവരും മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരാണ്. ആ ഒരു കാഴ്ചപ്പാട് എല്ലാവർക്കും വേണം. അല്ലാതെ ഇതുപോലെയുള്ള പ്രവൃത്തികൾ പോലീസ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായ നടപടി ആ പോലീസ് ഉദ്യോഗസ്ഥനും എടുക്കണം. ഇത് നമ്മൾ പറയുമ്പം പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്നോട് വൈരാഗ്യം വന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇത് പൊതുജനങ്ങൾ മുഴുവൻ കാണുകയാണ്. കേരളത്തിലെ പോലീസിനെ ആര് സംരക്ഷിക്കാൻ പോയാലും ശരി, ദൈനംദിനം ഇത് കാണുകയാണ്. പോലീസ് ഒരു കാര്യം ആലോചിച്ചോണം, ഇവിടെ ഒരു 3rd കണ്ണുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും സോഷ്യൽ മീഡിയയിൽ ഒരു 3rd കണ്ണുണ്ട്. നിങ്ങളെ, നിങ്ങളുടെ പച്ചയായ നിങ്ങളുടെ മുഖം എന്താണെന്ന് ഇപ്പം 3rd കണ്ണ് ഉപയോഗിച്ച് കാണാൻ പറ്റും. എവിടെ എന്ത് പോലീസ് സ്റ്റേഷൻ അകത്തും ഉൾപ്പെടെ നടക്കുന്നതായാലും ശരി, വെളിയിലെ CCTV ദൃശ്യത്തിൽ, അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരെ. കഴിഞ്ഞ ദിവസം ഒരു സബ് ഇൻസ്പെക്ടർ അറിയാതെ മൊബൈൽ വാങ്ങിച്ചു വെച്ചിട്ടും അത് റെക്കോർഡ് ചെയ്ത് അയാൾ അറിയുന്നില്ല. ടെക്നോളജിക്കലായിട്ട് അവർക്ക് വലിയ ഗ്രാഹ്യമില്ല സബ് ഇൻസ്പെക്ടർ. അയാളുടെ വാക്കുകൾ, അയാളുടെ പ്രവൃത്തികൾ എല്ലാം റെക്കോർഡ് ചെയ്ത് ഇത് ചാനലിൽ കൂടെ TV കൂടെയൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ, നിങ്ങളെ ഒന്നാമത് പോലീസ് ഒരു യൂണിഫോം ഇട്ട് ആരെങ്കിലും എവിടെയെങ്കിലും നടക്കുന്ന കണ്ടാൽ പബ്ലിക്കിൻ്റെ മുഴുവൻ ശ്രദ്ധയും അങ്ങോട്ടാവും. അവരെന്താണ് ചെയ്യുന്നത്, ആരന്വേഷിച്ച് വന്നു, എന്തിനു വന്നു, ഒന്നുമില്ലെങ്കിൽ വീടിനകത്തിരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ആ ക്യൂരിയോസിറ്റി കൊണ്ട് ഇതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പറ്റുമെങ്കിൽ അവർ മൊബൈലിൽ നിങ്ങളുടെ പ്രവൃത്തികളെല്ലാം അവർ റെക്കോർഡ് ചെയ്യും. അതുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായിട്ട് പെരുമാറാൻ ആദ്യം പഠിക്കുക.
അത് വളരെ ചിട്ടയായിട്ട് എൻഫോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുണ്ടൂ. അല്ലെങ്കിൽ ദൈനംദിന ഇതുപോലത്തെ സംഭവങ്ങൾ പോലീസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോവളത്ത് നടന്ന ആ വിദേശിക്കുണ്ട അനുഭവം, ഇപ്പോഴത്തെ കണ്ണൂർ മാവലി എക്സ്പ്രസ്സിൽ കയറിയ ഒരു യാത്രക്കാരനുള്ള അനുഭവം, ഇതൊന്നും മേലിൽ ഇത്ര തിക്ത അനുഭവമൊന്നും ജനങ്ങൾക്ക് കൊടുക്കരുത്. നിങ്ങൾ കുറച്ചുകൂടെ മര്യാദ വേണം നിങ്ങൾക്ക്.